മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ആർക്കൊക്കെ ലഭിക്കും? ഗുരുതര രോഗികൾക്കും വാർഷിക വരുമാനം 2 ലക്ഷം കവിയാത്തവർക്കും ചികിത്സാ ധനസഹായത്തിന് അപേക്ഷിക്കാം. ഒരാൾക്ക് ഒരു തവണ മാത്രമേ ലഭിക്കൂ. ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയവയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷിക്കാം. 6 മാസത്തിനകമുള്ള അസൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും നൽകണം. അപകടത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർ, മരണ സർട്ടിഫിക്കറ്റ്, FIR, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം മരിച്ച 1 വർഷത്തിനകം അപേക്ഷിക്കണം. തീപിടുത്തത്തിൽ വീടോ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളോ നശിച്ചാലും വള്ളം, ബോട്ട്, തോണി, വല തുടങ്ങിയവയ്ക്ക് നാശമുണ്ടായാലും സഹായം ലഭിക്കും. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കളക്ടറുടെ ശുപാർശ ആവശ്യമുണ്ട്. ബാങ്ക് അക്കൌണ്ട് വഴിയാകും പണം ലഭിക്കുക. എങ്ങനെ അപേക്ഷിക്കാം? CMO.kerala.gov.in എന്ന വെബ് പോർട്ടലിലൂടെ നേരിട്ടും അക്ഷയ കേന്ദ്രം വഴിയും MLA, MP എന്നിവരുടെ ഓഫീസ് വഴിയും മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുടെ ഓഫീസിൽ തപാൽ അപേക്ഷ നൽകാം. അപേക്ഷ പരിശോധിച്ച് രേഖകളുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ചുമതല വില്ലേജ് ഓഫീസർമാർക്കാണ്. ആവശ്യമായ രേഖകളില്ലെങ്കിലോ പോരായ്മകളുണ്ടെങ്കിലോ വില്ലേജ് ഓഫീസർമാർ അപേക്ഷകരെ വിവരമറിയിക്കണം. ആവശ്യമായ രേഖ ഇല്ലാത്തവ മാറ്റിവയ്ക്കും. ഇക്കാര്യം അപേക്ഷകന് SMS സന്ദേശമായി ലഭിക്കും.